തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് കെ അണ്ണാമലയാണ്. ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ അവർകൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യം. ഒരടി കൊടുത്താൽ 10 അടിയായിട്ട് തിരിച്ചു വരുമെന്ന് സ്റ്റാലിൻ അറിയാത്തത് കൊണ്ടല്ല, സ്റ്റാലിൻ അണ്ണാമലയുടെ അടിയുടെ ചൂട് നല്ലതുപോലെ അറിഞ്ഞതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പല മന്ത്രിമാരും സ്റ്റാലിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിലത്ത് കിടന്ന് വീണ് ഉരുണ്ട് പുറത്തു പോയിട്ടുണ്ട്. അതും അണ്ണാമലയുടെ ക്രെഡിറ്റിൽ തന്നെയാണ് ബി ജെ പി വിരുദ്ധർ പോലും തമിഴ്നാട്ടിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള അണ്ണാമലയോട് കളിക്കാമോ സ്റ്റാലിനെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ചിലർ കണ്ടാ പഠിക്കും, ചിലർ കൊണ്ടാ പഠിക്കും, ചിലർ അനുഭവിച്ചേ പഠിക്കൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? രാവിലെ പുലർച്ചെ 3 മണി അണ്ണാമലയുടെ വീടിന് മുന്നിലെ ദൃശ്യം. അണ്ണാമലയുടെ വീടിന് മുന്നിൽ സ്വാഭാവികമായിട്ടും ഒരു ബി ജെ പി കൊടിമരം കാണുമല്ലോ. നമ്മുടെ സ്റ്റാലിൻ്റെ, അതായത് ഡി എം കെ തളപതി സ്റ്റാലിൻ്റെ പോലീസ് അവിടേക്ക് കടന്നു വരുന്നു. ഈ കൊടിമരം, അതായത് ബി ജെ പിയുടെ കൊടിമരം, പൊതുസ്ഥലത്താണ് നിൽക്കുന്നതെന്ന് പറയുന്നു. ശേഷം പതിവ് കാഴ്ച തന്നെ, കൊടിമരം ഊരിയെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നു. പോലീസ് അവിടെ കൊടിമരം ഊരിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞ് 100 കണക്കിന് ബി ജെ പി പ്രവർത്തകർ അണ്ണാമലയുടെ വീടിനു മുന്നിൽ തടിച്ചുകൂടുന്നു. പോലീസുമായി വലിയ രീതിയിലുള്ള വാക്തർക്കമുണ്ടാകുന്നു, വലിയ രീതിയിലുള്ള ഉന്തും തള്ളിനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ ഈ സമയത്ത് അണ്ണാമലൈ വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം പദയാത്രയുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ ജില്ലയിലൂടെ പോകുകയായിരുന്നു. സംഭവം അണ്ണാമലയുടെ കാതിലെത്തി. വിവരമറിഞ്ഞ അണ്ണാമലൈ ഉടനെ തന്നെ പ്രവർത്തകരെ വിളിച്ചു. അവരോട് ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്, പോലീസ് അവരുടെ പണി ചെയ്യട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടുകൂടി പ്രവർത്തകർ ശാന്തരായി മാറി നിന്നു. പോലീസ് കൊടിമരം ഊരിക്കൊണ്ട് പോവുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം പിന്നെ നടന്നത് എന്താണെന്നറിയാമോ? അണ്ണാമലയുടെ ട്വിറ്ററിൽ ഒരു ട്വീറ്റ് വന്നു. ദാ ഈ കാണുന്നതാണ് ആ ട്വീറ്റ്. ഇന്നലെ രാവിലെയാണ് അണ്ണാമലയുടെ ട്വിറ്ററിൽ ഈ ട്വീറ്റ് വന്നത്. നവംബർ 1 മുതൽ തമിഴ്നാട് മുഴുവൻ ഒരു ദിവസം 100 സ്ഥലം വച്ച് 100 ദിവസം കൊണ്ട് 10,000 സ്ഥലങ്ങളിൽ ബി ജെ പി കൊടിമരം സ്ഥാപിക്കും എന്നാണ് അണ്ണാമലൈ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. വല്ല കാര്യമുണ്ടായിരുന്നു. അണ്ണാമലൈ സൊൽറത് ദാ സെയ്വാൻ സേറത് മട്ടും ദാ സൊല്ലുവാൻ എന്ന് സ്റ്റാലിൻ അറിയാത്തത് കൊണ്ടല്ല. ബി ജെ പി പ്രവർത്തകരാകട്ടെ നവംബർ 1 ആകാൻ കാത്തു നിൽക്കുന്നത് പോലുമില്ല. നിമിഷ നേരം കൊണ്ട് ഇരുമ്പ് പൈപ്പുകൾ റെഡി. അതിൽ കാവിയും പച്ചയും പെയിൻ്റടിച്ച് കൊടിമരത്തിൻ്റെ മുകളിൽ താമര ചിഹ്നവും വച്ച് പ്രവർത്തകരൊന്നാകെ തമിഴ്നാട് മുഴുവൻ അവരവരുടെ വീടിന് മുകളിൽ ബി ജെ പി കൊടി ഉയർത്തി തുടങ്ങുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ 1 കോടി ഊരി മാറ്റിയതിന് പകരം 100,000-ത്തിലധികം ബി ജെ പി കൊടിയാണ് തമിഴ്നാട് മുഴുവൻ ഉയരാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതാണ് അണ്ണാമലയുടെ പവർ എന്ന് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ 1 അടി കൊടുത്താൽ 9 ആയി തിരിച്ചു കൊടുക്കാൻ കഴിവുള്ള നേതാവ്. അതും മർമ്മത്ത് തന്നെ അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴിക്കാത്ത രീതിയിൽ അടിച്ച് നിലം പരീക്ഷാക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം.